പെരിയയിലെ വിവാഹ സൽക്കാര വിവാദവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ നേതാക്കളെ പാർട്ടിയിൽ തിരിച്ചെടുക്കണമെന്ന് മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇദ്ദേഹം KPCC പ്രസിഡന്റ് കെ സുധാകരന് കത്ത് നൽകി. This news sponsored by Bobby Chemannur International Jewelers. KPCC സെക്രട്ടറിയായിരുന്ന ബാലകൃഷ്ണൻ പേരി അടക്കമുള്ള നേതാക്കളെ പുറത്താക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് മുൻ KPCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് കെ സുധാകരന് കത്ത് നൽകിയത്. ബാലകൃഷ്ണൻ പെരിയയ്ക്ക് പുറമെ മറ്റ് കോൺഗ്രസ് നേതാക്കളായ രാജൻ പെരിയ, രാമകൃഷ്ണൻ പെരിയ, പ്രമോദ് പെരിയ എന്നിവർക്കെതിരായ നടപടി പിൻവലിക്കണമെന്നാണ് കത്തിലെ ആവശ്യം. കല്യോട്ടെ ഇരട്ടക്കൊലക്കേസിൽ പ്രതിയായ CPM പ്രാദേശിക നേതാവ് എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് ഈ നാല് നേതാക്കളെയും കോൺഗ്രസ് പുറത്താക്കിയത്. ദീർഘകാലം പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാക്കളാണ് നടപടി നേരിട്ട നാല് പേരുമെന്നും ഇവർ കോൺഗ്രസ് പാരമ്പര്യ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും മുല്ലപ്പള്ളി കത്തിൽ പറയുന്നുണ്ട്. ഇരട്ടക്കൊലയെ തുടർന്നുണ്ടായ അക്രമങ്ങളുടെ ഇരകൾ കൂടിയാണിവർ. ഒരു വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ നടപടി കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണെന്നും മുല്ലപ്പള്ളി കത്തിൽ വ്യക്തമാക്കുന്നു. ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തത് വിവാദമായതിനെ തുടർന്ന് പ്രത്യേകമായി നിയോഗിച്ച അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നാലു പേർക്കുമെതിരെ KPCC നടപടിയെടുത്തത്. ഇതിനെതിരെ ബാലകൃഷ്ണൻ പെരിയ AICCക്കും പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ പെരിയ.